കലാകൗമുദി ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ കണക്ക് പുറത്തുവിട്ട് വിദ്യാഭ്യാസ മന്ത്രി. 1707 അധ്യാപക അനധ്യാപകർ വാക്സിൻ എടുത്തിട്ടില്ല. ഹയർ സെക്കൻഡറിയിൽ 200 അധ്യാപകരും 23 അനധ്യാപകരുമാണ് വാക്സിൻ സ്വീകരിച്ചിട്ടില്ലാത്തത്. വാക്സിൻ എടുക്കാത്തതിൽ ഏറ്റവും കൂടുതൽ പേർ മലപ്പുറത്താണ്, രണ്ടാമത് തൃശൂർ. സന്ദീപിനെ കൊലപ്പെടുത്തിയതിന് കാരണം രാഷ്ട്രീയ വ്യക്തിവിരോധമെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഒന്നാം പ്രതി ജിഷ്ണുവിന് സന്ദീപിനോട് രാഷ്ട്രീയപരമായും വ്യക്തിപരമായും വൈരാഗ്യമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വ്യക്തികൾ കുറ്റം സമ്മതിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സൈജു തങ്കച്ചൻ ലഹരി പാർട്ടി നടത്തിയ ഫ്ളാറ്റുകളിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപത്തെ 3 ഫ്ളാറ്റുകളിലാണ് അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയത്. അതിലൊരു ഫ്ളാറ്റ് സൈജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ആലത്തൂരിൽ നിന്ന് 3 മാസം മുൻപ് കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി. ഓഗസ്റ്റ് 30 വിദ്യാർത്ഥിനിയായ സൂര്യയെ കാണാതായത്. മുംബൈയിലെത്തി ഒരു തമിഴ് കുടുംബത്തോടൊപ്പം 3 മാസമായി താമസിച്ചിരുന്ന സൂര്യയെ കേസന്വേഷിച്ച പ്രത്യേക പോലീസ് സംഘമാണ് കണ്ടെത്തിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അട്ടപ്പാടി സന്ദർശിച്ചു. അഗളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മിന്നൽ സന്ദർശനം നടത്തിയത്. രാവിലെ 9 മന്ത്രി എത്തിയത്. അഗളിയിലെ അംഗൻവാടിയും ശിശുമരണം നടക്കുന്ന ഊരുകളിലും മന്ത്രി സന്ദർശനം നടത്തും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവ്. 141.9 അടിയാണ് നിലവിലെ ജലനിരപ്പ്. 5 ഷട്ടറുകൾ 60 സെന്റിമീറ്ററാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞു. കണ്ണൂരിന് സംഘർഷാവസ്ഥ തുടരുന്നു. നിരോധനാജ്ഞ ലംഘിച്ചവർക്കെതിരെ കർശന നിയന്ത്രണം. നഗരത്തിൽ എല്ലായിടത്തും കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ സമാധാന യോഗം വിളിക്കുമെന്ന് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു. തലശ്ശേരിയിൽ 2 കൂടി നിരോധനാജ്ഞ തുടരും. തിരുവനന്തപുരം പെരുമാത്തുറം മുതലപ്പുഴയിൽ അജ്ഞാത മൃതദേഹം. മുതലപ്പുഴ ഹാർബറിലെ പുലിമുട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മത്സ്യബന്ധനത്തിനായി പോയ മത്സ്യത്തൊഴിലാളികളാണ് പാറയിടുക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ആന്ധ്ര മുൻ മുഖ്യമന്ത്രി കെ റോസയ്യ അന്തരിച്ചു. 88 മുതിർന്ന കോൺഗ്രസ് നേതാവായ റോസയ്യ ആന്ധ്രയിൽ PCC പ്രസിഡന്റ് ആയിരുന്നു. MD സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2009 സെപ്റ്റംബർ 3 മുതൽ 2010 നവംബർ 24 മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 മത്സരങ്ങൾ മാറ്റിവെച്ചു. എന്നാൽ ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾ നടക്കും. 2020 മത്സരങ്ങളുടെ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ് ഷായാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് ഒമിക്രോൺ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.